ഹായ് ഓൾ, ഞാൻ സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് ആൻഡ് ഓഡിയോളജിസ്റ്റ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വിയാന അക്കാദമി ഓഫ് ലേണിംഗ് ചേർപ്പുങ്കൽ പാലയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ അറിവിനായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് വന്നതാണ്. സ്റ്റട്ടറിംഗ് തെറപ്പീനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റട്ടറിംഗ് എല്ലാവർക്കും തന്നെ പരിചിതമായൊരു വാക്കായിരിക്കും. അതായത് സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞാൽ വിക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, ആ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, ഇൻ്റർജെക്ഷൻസ്, പ്രൊലോങ്ങേഷൻ ഉണ്ടാവുക, റിപ്പീറ്റേഷൻ ഉണ്ടാവുക, പറഞ്ഞ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക, അങ്ങനെയുള്ള അവസരങ്ങളെ നമ്മൾ സ്റ്റട്ടറിംഗ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. ഇനി നമ്മുടെ ഒരു കുട്ടീനെ കൺസിഡർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏകദേശം 3.5 വയസ്സിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക്സ്, പ്രൊലോങ്ങേഷൻസ്, റിപ്പീറ്റേഷൻസ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈ നെയിം ഈസ് അങ്ങനെ പറയുമ്പം അതിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്നെ സ്റ്റട്ടറിംഗ് എന്ന് വിളിക്കണമെന്നില്ല. ആ ഒരു പ്രശ്നം അവരിൽ കൂടുതലായിട്ടും കണ്ടുവരികയാണെങ്കിൽ, ഏകദേശം ഒരു 6 മാസം കൂടുതലും അവർ ഈ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ട്, അവർക്ക് ആ വാക്കുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, ക്ലാസ്സിലോ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ ഒഴിഞ്ഞു മാറുകയാണ്, വാക്കുകൾ സംസാരിക്കാതെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒരു അവസരം കൊടുക്കാതെ മാറി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നേരത്തെ തന്നെ നിങ്ങളൊരു സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങൾ ഒരു 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഇത് ഒരുപാടധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നേരത്തെ തന്നെ കാണിക്കുക. കാരണം 6 മാസം എന്ന് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ കാണിക്കുമ്പോഴാണ് ഏർലി ഇൻ്റർവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ. നമ്മൾ നേരത്തെ തന്നെ ഒരു അഡ്വൈസ് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും റിസൾട്ട് നേരത്തെ തന്നെ കിട്ടുന്നത്. നമ്മൾ എത്ര വൈകുന്നോ അത്രയും നമുക്ക് റിസൾട്ട് വൈകുന്നു, അവരുടെ ഏജും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റട്ടറിംഗ് തെറപ്പിയിൽ എപ്പോഴും ആ സ്റ്റട്ടേർഡ് ആയിട്ടുള്ള ആളാണ് വില്ലിംഗ് ആവേണ്ടത്. അതായത് എനിക്കാണ് സ്റ്റട്ടറിംഗ്, ഞാനാണ് മാറേണ്ടത്, എൻ്റെ സ്റ്റട്ടറിംഗ് മാറ്റേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള ബോധ്യമാണ് ആ സ്റ്റട്ടറിംഗ് തെറപ്പിയിലെ ഏറ്റവും വലിയ റിസൾട്ട്. വേറൊരാൾ ഫോഴ്സ് ചെയ്യുമ്പോൾ ആ ടെക്നിക്സ് അവരിലേക്ക് എത്തുമ്പം അത് വളരെ സ്ലോ ആയിരിക്കും. എന്നാൽ അവർ തന്നെ തിരിച്ചറിഞ്ഞ് ഒരു ദിവസത്തിൽ ഇത്ര പ്രാവശ്യം ടെക്നിക്സ് എക്സസൈസസ് ഒക്കെ ചെയ്യണം, എനിക്ക് മാറണം, എൻ്റെ സ്റ്റട്ടറിങ് എനിക്കതൊരു പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനായിട്ട് വില്ലിംഗ് ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ കുട്ടികളിൽ തന്നെ സ്റ്റട്ടറിങ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യുകയോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, ഓക്കെ നീ ഇങ്ങനെ പറയുമ്പോൾ വിക്കാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീ ഒരു പ്രസംഗത്തിന് പങ്കെടുക്കാൻ പറ്റത്തില്ല, ഒരു പാട്ട് പാടാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ഒന്നും അവരെ പരിഹസിക്കരുത്. കാരണം സ്റ്റട്ടറിങ് എന്ന് പറയുമ്പോൾ അതിൽ വിവിധ തരമുണ്ട്. അപ്പം ഒരു സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റിനെ കൺസൾട്ട് ആക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നത് ഏത് ലെവലിലുള്ള സ്റ്റട്ടറിംഗ് ആണെന്ന്. മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, മോഡറേറ്റ്ലി സിവിയർ ആണോ, അതോ സിവിയർ ആണോ എന്ന്. ഏത് വിധത്തിലുള്ള, ഏത് തരത്തിലുള്ള സ്റ്റട്ടറിംഗ് ആണെന്ന് കണ്ടെത്തുമ്പോഴാണ് നമുക്കതിനനുസൃതമായ എക്സസൈസ് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടുതൽ മോട്ടിവേറ്റർ ആക്കാൻ പറ്റുള്ളൂ, അവരിലെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഓരോ ഏജിൽ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള സ്റ്റട്ടറിങ്ങിനും ഓരോ തരത്തിലുള്ള ടെക്നിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളത് കൊണ്ട് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പോകുമ്പം ചിലപ്പോൾ ഒരു SLP ഒരു സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് നിങ്ങൾ ഓർക്കും, ഇതല്ലല്ലോ ആ യൂട്യൂബിൽ കണ്ട ടെക്നിക്സ് എന്ന്. എന്നാൽ ഓരോ, ഞാൻ പറഞ്ഞ പോലെ ഓരോ ലെവലിനും ഓരോ ടെക്നിക്സ് ഉണ്ട്. പിന്നെ ആ ആളുടെ അനുസരിച്ച്, ആ ആൾ എത്രത്തോളം വില്ലിംഗ് ആണോ, അവരുടെ ബ്രത്ത് കൺട്രോളിൻ്റെ ലെവലൊക്കെ നോക്കിയാണ് നമ്മൾ എക്സസൈസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു അസസ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ, ഏത് ലെവലാണെന്ന് കണ്ടെത്താനും പറ്റുള്ളൂ. പിന്നെ സ്റ്റട്ടറിംഗ് ഉള്ള ഒരാൾക്ക് ഇപ്പോൾ സ്റ്റട്ടറിംഗ് മാത്രം ചിലപ്പോൾ ഒരു പ്രോബ്ലം ആവണമെന്നില്ല. ആ കുട്ടിക്ക് ഒരു സ്പീച്ച് ഡിലേ ഉണ്ടെങ്കിലും സ്റ്റട്ടറിങ്ങുമായിട്ട് ബന്ധമുണ്ടാകാം. കാരണം ആ ഒരു ഏജിനനുസരിച്ച്, കുട്ടിയുടെ ഏജിനനുസരിച്ച് കുട്ടിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം എല്ലാം. പക്ഷേ എന്നാൽ അതിനനുസരിച്ച്, ആ വയസ്സിനനുസരിച്ച് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്
കുറഞ്ഞു വരുന്ന അവസരത്തിൽ വാക്കുകളുമായിട്ടുള്ള ഒരു ബന്ധം കുറയുകയാണ്. അപ്പം ഓൾറെഡി സ്റ്റട്ടറിങ് ഉണ്ടെങ്കിൽ വീണ്ടും ആ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആർട്ടിക്കുലേഷൻ പ്രോബ്ലം, അതായത് സംസാരിക്കുമ്പോഴുള്ള ക്ലാരിറ്റി ഇല്ലായ്മ, പ്രൊനൗൺസേഷൻ ബുദ്ധിമുട്ടാകുന്നു, ഉച്ചാരണക്കുറവ്, ഏതെങ്കിലും വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ്, പ്രത്യേകമായിട്ട് ഏതെങ്കിലും അക്ഷരങ്ങൾ പറയാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട്, ആ അക്ഷരത്തിന് പകരം വേറൊരു അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ ഒരു കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അസസ്മെൻ്റ് നടത്തുമ്പോഴേ കുട്ടിയിൽ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു. ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ഉണ്ടോ, സ്പീച്ച് ഡിലേ ഉണ്ടോ, അതോ സ്റ്റട്ടറിങ് മാത്രമാണ് പ്രശ്നം. അങ്ങനെ ആ ലെവലുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനനുസൃതമായ ടെക്നിക്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഒരിക്കലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ താരതമ്യപ്പെടുത്തി, മറ്റു കുട്ടികളെ പോലെ താരതമ്യപ്പെടുത്തി നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവരുടെ ലെവൽ എന്തെന്ന് കണ്ടെത്തി അവർക്ക് എത്രത്തോളം പറയാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരോട് ബിഹേവ് ചെയ്യണം. പിന്നെ ഈ ചെറിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.